ജപ്പാനിലെ സഞ്ചാരമൊക്കെ കഴിഞ്ഞ് ഞാനിന്ന് പോകുന്നത് തൊട്ടടുത്ത രാജ്യമായ സൗത്ത് കൊറിയയിലേക്കാണ്. ലോകത്തിലെ തന്നെ വലിയ പോപ്പ് കൾച്ചറിൻ്റെയും ടെക്നോളജിയുടെയും കോസ്മെറ്റിക്സിൻ്റെയും സുന്ദരമായ ബുദ്ധക്ഷേത്രങ്ങളുടെയും ഫാഷൻ ട്രെൻഡിൻ്റെയും ഒക്കെ രാജ്യമായ സൗത്ത് കൊറിയ. ഇന്ന് ജപ്പാനിൽ നിന്നും തിരിച്ച് കൊറിയയിലേക്കൊരു യാത്രയ്ക്ക് പോവാണ്. ഞാൻ കൊറിയയിലേക്ക് യാത്ര തിരിക്കുന്നത് ജപ്പാനിലുള്ള ഫുക്കോക്ക എന്ന് പറയുന്ന ഒരു എയർപോർട്ടിൽ നിന്ന്, ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞാൻ ചെക്ക് ഇൻ ചെയ്തു. ഞാൻ എയർ ബുസാൻ എന്ന് പറയുന്നൊരു ഒരു ഫ്ലൈറ്റിനാണ് ഇവിടുന്ന് സൗത്ത് കൊറിയയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത്. ജപ്പാൻ യാത്രക്കാരെക്കാളും തികച്ചും വ്യത്യസ്തമാണ് കൊറിയൻ യാത്രക്കാർ. അവർ പൊതുവെ ഇവിടെ വരുന്നു, അവർ മേക്കപ്പ് ഇടുന്നതൊക്കെ കാണാം അവരെ രാജ്യത്തേക്ക് പോകുമ്പോൾ. അതേപോലെ തന്നെ അവർ ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ വളരെയധികം സാധനങ്ങൾ ഈ ജപ്പാനിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നെല്ലാം വളരെ നീണ്ട ക്യൂ ആണ് അവർ ഇവിടുന്ന് ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നത് കാണാം. ഞാൻ അകത്തേക്ക് കയറി, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കസ്റ്റംസ് ചെക്കിംഗ് ആയിരുന്നു. പാസ്പോർട്ടെല്ലാം കാണിച്ചു, അത് കഴിഞ്ഞ് അകത്ത് കയറി അവർ കുറച്ച് ഇൻഫർമേഷൻസൊക്കെ ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് ഗേറ്റിൽ വെയിറ്റ് ചെയ്യണം. ഇവിടെ കറക്റ്റായിട്ട് മാസ്ക് ഒക്കെ വെച്ച് വേണം ഈ എയർപോർട്ടിലൂടെ നടക്കാം. അപ്പോൾ ഉണ്ടല്ലേ, എൻ്റെ ഈ പുറകിൽ കാണുന്ന കടകളിലൊക്കെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളാണ്. കൊറിയൻസ് അവരുടെ രാജ്യത്തേക്ക് പോകുന്നതിന് മുമ്പ് അവരിങ്ങനെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുക്കോക്ക എന്ന് പറയുന്നത് ജപ്പാൻ്റെ ഇങ്ങനെ അറ്റത്തുള്ള ഒരു ചെറിയൊരു എയർപോർട്ടാണ്. ഇവിടെ ആകെ ഒരൊറ്റ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഈ ഒരു ടെർമിനൽ, ഒരു ഇൻ്റർനാഷണൽ ടെർമിനലും പിന്നെ ഡൊമസ്റ്റിക് ടെർമിനലും, അങ്ങനത്തെ ഒരു ചെറിയ എയർപോർട്ടാണ് ഫുക്കോക്ക എന്ന് പറയുന്ന ഈ ഒരു ടെർമിനൽ. ഞാനിവിടെ എത്തിപ്പെട്ടത് ഹിരോഷിമയിൽ നിന്നും രാവിലെ തന്നെ ഒരു ഷിങ്കാൻസൻ ട്രെയിനിൽ കയറി അവിടുന്ന് ഹക്കാത്ത എന്ന് പറയുന്നൊരു സ്റ്റോപ്പിൽ പോയി ഇറങ്ങി. അവിടുന്നാണ് അവിടെ ഞാൻ വേറൊരു ട്രെയിനിൽ കയറി ഇവിടെ ഈ എയർപോർട്ടിൽ വന്നിറങ്ങി. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. രണ്ട് എയർപോർട്ടാണ് കൊറിയയിലുള്ളത് പ്രധാനമായിട്ടും ഇവിടുന്ന് പോകുന്നത്. ഒന്ന് ഈ സോളിലുള്ളൊരു എയർപോർട്ട്, രണ്ട് ബുസാനിലുള്ള എയർപോർട്ട്. അപ്പോൾ ഞാൻ പോയി ഇറങ്ങുന്നത് ബുസാനിലാണ്. ബുസാനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ട്രെയിനിൽ കയറി സോളിലേക്ക് പോവാം, അതാണ് എൻ്റെ പ്ലാൻ. ഇനി നമുക്ക് കൊറിയയിൽ ചെന്ന് കാണാം. സൗത്ത് കൊറിയ ഭയങ്കര മനോഹരമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി കണ്ടിട്ട് അവിടുന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയ പുതിയ വിശേഷങ്ങളുമായി ഞാൻ വരാം. താങ്ക് യു. ഫ്ലൈറ്റിൽ വന്നിരുന്നു. 어린이나 도움이 필요한 분이 계시면 보호자가 먼저 착용하신 후 도와주시기 바랍니다. നോർത്ത് കൊറിയയുമായി വലിയ അതിർത്തി പങ്കിടുന്ന ഈ രാജ്യം ലോകത്തിലെ തന്നെ വലിയ മിലിറ്ററി ടെൻഷൻ നിലനിൽക്കുന്ന ഒരു ഇടം കൂടിയാണ്. എയർപോർട്ടിൽ നിന്നും എന്റെ ഹോട്ടലിലേക്ക് പോകുവാനായി ഒരു ടാക്സി പിടിച്ചു. ജപ്പാൻ പോലെ അത്ര സുന്ദരമല്ലെങ്കിലും ഇവിടുത്തെ പൊതുഗതാഗതം വളരെ മെച്ചപ്പെട്ടതാണ്. എയർപോർട്ടിൽ നിന്നും ഒരു 30 മിനിറ്റ് യാത്രയുണ്ട് ഞാൻ താമസിക്കുന്ന ബുസാൻ സിറ്റിയിലെ എൻ്റെ ഹോട്ടലിലേക്ക്. ഈ രാജ്യത്തിൻ്റെ വികസനം ഈ യാത്രയിൽ ഉടനീളം നമുക്ക് കാണാം. വലിയ കെട്ടിടങ്ങളും പാലങ്ങളും നിരത്തുകളും എല്ലാം ലോകോത്തര നിലവാരത്തിലാണ് കാണുന്നത്. അങ്ങനെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഞാൻ സൗത്ത് കൊറിയയിലെത്തി. സൗത്ത് കൊറിയയിലേക്ക് ഞാൻ വന്നത് സൗത്ത് കൊറിയയിലെ ബുസാൻ എന്ന് പറയുന്നൊരു എയർപോർട്ടിലേക്കായിരുന്നു. വലിയ എയർപോർട്ടൊന്നും അല്ലായിരുന്നു, പക്ഷേ എനിക്ക് ബുസാനിൽ അങ്ങനെ എയർപോർട്ടിൽ അങ്ങനെ ഷൂട്ടും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ബുസാനിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഫ്ലൈറ്റിൽ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫി ഈ എയർപോർട്ടിൽ പ്രൊഹിബിറ്റഡാണ്. അവിടെ കുറേ മിലിറ്ററി പ്ലെയിനുകൾ ഓസ്ട്രേലിയയുടെയും അമേരിക്കയുടെയും സൗത്ത് കൊറിയയുടെയൊക്കെ കുറച്ച് എയർഫോഴ്സ്
അവരുടെ മിലിറ്ററി പ്ലെയിനുകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയല്ല, ഇതൊരു മിലിറ്ററി കാറ്റഗറിയിൽപ്പെട്ട ഒരു എയർപോർട്ടാണ്, നമുക്ക് അവിടെ കൊണ്ട് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എയർപോർട്ടിന് പുറത്തിറങ്ങി ഞാൻ അവിടുത്തെ ടൂറിസം ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്നൊരു മാപ്പൊക്കെ മേടിച്ച് ഞാനിവിടെ ഒരു ഹോട്ടലിൽ ഞാൻ റൂമൊക്കെ എടുത്ത് കൂടി ഹോട്ടലിൽ കയറി ഒന്ന് ഫ്രഷായി ഞാനിപ്പോൾ പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ വൈകുന്നേരം ഒരു 5:30 ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഹോട്ടലിൽ ഇരിക്കണേക്കാളും ഭേദം ഇവിടെ അടുത്തൊരു ലോട്ടെ മാൾ എന്ന് പറയുന്നൊരു മോളുണ്ട്, അവിടെ നിന്ന് പോയി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഈ വഴികൾ സൗത്ത് കൊറിയയിലെ എനിക്ക് ബുസാനിലെ വഴികളൊക്കെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് അത്യാവശ്യം വളരെ ക്ലീൻഡ് ആയിട്ടുള്ള വഴികളാണ്. സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഞാൻ നടന്നു പോണ വഴികളൊക്കെ നല്ല മരങ്ങളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ വഴികളൊക്കെ ഈ കല്ലുകളൊക്കെ പാകിയ വഴികളാണ്. അപ്പം ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട് ഈ ലോട്ടെ മാളിലേക്ക്. വഴിക്കിടെ ഇങ്ങനെ നടക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഒരു സബ്വേ ലൈൻ കാണാം നമുക്കിത്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇത് നമ്മുടെ നടപ്പാതയാണ്. നടപ്പാത ഇങ്ങനെ അതിൽ നിന്നും നമുക്ക് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സബ്വേയിലേക്ക് കയറാൻ വേണ്ടി, ഇതിൻ്റെ അടിക്കൊരു ട്രെയിൻ പോകുന്നുണ്ട്, ആ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പാതയാണിത്. നല്ല വൃത്തിയുള്ള റോഡ്. ഇത് ഈ ഒരു വണ്ടി കണ്ടില്ലേ, ഇതിന് പറയുന്ന പേര് ബുസാൻ ടൂറിസ്റ്റ് പോലീസ്. അങ്ങനെ ഒരു പോലീസ് ഇവിടെ ഉണ്ട് പോലും, ടൂറിസ്റ്റ് പോലീസ്. എന്തോ ബുസാനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്തോ ഒരു പ്രോഗ്രാമിൻ്റെയാണ്, എനിക്ക് ഇംഗ്ലീഷിലൊന്നും എഴുതി വെച്ചിട്ടില്ല. എന്തായാലും നല്ല രസമുള്ള പാട്ടാണ്. ഇവിടെ മുഴുവൻ സാംസങ് ആണ്. സാംസങ്ങിൻ്റെ പലതരത്തിലുള്ള ഫോണുകളും ടാബുകളും ഒക്കെ നമുക്കിവിടെ കാണാം. ഞാനിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. കുറച്ച് ഒത്തിരി ആൾക്കാർ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്, കാരണം ഇതൊരു ഫുഡ് കോർട്ടാണ്. സാധനം എന്തായാലും കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഒരു ഫാമിലി ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഞാൻ വിചാരിച്ച് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. അവരോട് എനിക്ക് പോയി ചോദിച്ചു എങ്ങനെയുണ്ട് ഈ ഫുഡ്. ഒരു കണ്ടിട്ട് ഒരു ശ്രീലങ്കൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ശ്രീലങ്കൻ അവരുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാച്ച് ആവുമല്ലോ. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരത്തിൽ ചോദിച്ചു ഇത് എന്ത് ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത്. അങ്ങനെ പുള്ളിക്കാർ പറഞ്ഞ് ഇതിൻ്റെ പേര് ഇതാണ്. അങ്ങനെ ഞാനത് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അതിന് 15,500 വോൺ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഇങ്ങനത്തെ ഒരു സാധനം തന്നു. ഇത് ബെല്ലടിക്കും, നമ്മുടെ ഫുഡ് റെഡിയായി കഴിയുമ്പോൾ ബെല്ലടിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം. അവർ കഴിക്കണമെന്നുണ്ട്, ഇച്ചിരി രുചിയോടുകൂടി കഴിക്കണമെന്നുണ്ട്, എനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നത്. ഏ നോക്കട്ടെ എന്തായാലും. സംഭവം അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് കണ്ടിട്ടത് നമ്മൾ കുറേ ഐറ്റംസ് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്കിങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഏത് ഓർഡറിലാണ് കഴിക്കേണ്ടതെന്നും എനിക്കറിയാൻ മേല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, ഒത്തിരി വെജിറ്റബിൾ ഉണ്ട്, അത് ഒരു നല്ലൊരു കാര്യമാണ്. അതല്ലോ ഇതെങ്ങനെ ബീഫ്, എനിക്കറിയാവുന്നതിൻ്റെയൊക്കെ പേര് പറയാം. റൈസുണ്ട്, ബീഫുണ്ട്, ഒരു ഓംലെറ്റ് ഉണ്ട്, പിന്നെ കുറേ വെജിറ്റബിൾ. മൊത്തത്തിൽ കൊള്ളാം. ഞാൻ ഇന്ന് പെട്ടെന്ന് 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 കഴിച്ച് കഴിക്കട്ടെ, കാരണം വെച്ചാൽ ഇന്ന് ഉച്ചക്കൊന്നും കഴിച്ചില്ല. അയ്യോ രണ്ട് മുട്ട കൊമ്പായിട്ടുള്ള ചൂടാർത്ത്. ഇച്ചിരി കുരുമുളക് കിട്ടുകയാണ് നല്ലതായിരുന്നു, പക്ഷെ കുരുമുളക് ഇല്ല. കുരുമുളകിൻ്റെ ഒരു കുറവുണ്ട്, കുരുമുളകിൻ്റെയും ഇച്ചിരി ഉപ്പ് കൂടിയിട്ട്. കുറേയുള്ള ഭക്ഷണം ഇങ്ങനെയൊക്കെയാണ്. ഞാനിവിടെ വന്നപ്പോൾ ചുമ്മാ രസത്തിന് വേണ്ടി ഇവിടെ ഏതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടോ? കുറേ നാളായല്ലോ ഇന്ത്യൻ ഫുഡുകൾ കഴിച്ചിട്ട്, വേറെ ഒന്നും ഉണ്ടല്ല, കുറേ നാളായി കഴിച്ചിട്ട്.
നമ്മുടെ ഈ യാത്ര ഇതിനു മുമ്പ് ടോക്കിയോയിലായിരുന്നു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് കയറി. പക്ഷെ നമ്മളെ ഭക്ഷണം വെച്ച് ഞാൻ ഒരു ചായ പറഞ്ഞത് ഒറ്റ ചായ അത് കേട്ടപ്പോൾ പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പുള്ളി വിചാരിച്ച കുറെ കമത്താന്നാ, പക്ഷെ എൻ്റെ അങ്ങനെ കമത്താനൊന്നും ഇല്ലല്ലോ. വളരെ മോശം ചായ ആയിരുന്നു. ഇതിങ്ങനെ ഒരു സാധനം തരും നമുക്ക് മുഖമൊക്കെ നിറയെ. ഇന്നെന്തായാലും രാത്രി ഇരുന്ന് കുറേ റിസർച്ച് ചെയ്യുന്നുണ്ട് ഈ പ്രദേശത്തെ പറ്റിയും ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടിനെ പറ്റിയും എല്ലാം ഞാൻ കുറേ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇനി നിറം പോയി, ഞാൻ ടയർഡായി. അപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നൊക്കെയാണ് ഈ വീഡിയോ കാണുന്നത്, എവിടെ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും നിങ്ങൾക്കൊരു നല്ല ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. യാത്രകൾ ചെയ്യുക, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ യാത്രകൾ നമ്മുടെ തലയിൽ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും. നമ്മൾ പുതിയ സംസ്കാരം കാണും, പുതിയ ജനങ്ങളെ കാണും, പുതിയ കുറേ പുതിയത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നമ്മൾ കിടക്കുന്ന ആ ഒരു കണക്റ്റിൽ നിന്നും അതല്ല ലോകം എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ യാത്ര ചെയ്യുക. ഞാൻ എന്തായാലും കുറേ രാജ്യങ്ങൾ ഇപ്പോൾ കുറച്ച് രാജ്യങ്ങൾ സന്ദർശിച്ചു, ഇനിയും കുറേ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. നാളെ മുതൽ ഞാൻ ഈ ബുസാനിൻ്റെ അല്ലെങ്കിൽ സോളിൻ്റെ സൗത്ത് കൊറിയയിലെ ബുസാനും സോളും അതിനെപ്പറ്റിക്കും ഇന്ന് ഞാൻ ഒന്ന് പഠിച്ച് ഈ ടൂറിസ്റ്റ് ഇൻഫർമേഷൻസൊക്കെ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളൊക്കെ ഞാനൊക്കെ ഇന്ന് പഠിച്ച് അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് രാത്രി വേണം ഇതെല്ലാം ഒന്ന് റെഡിയാക്കാൻ. നാളെ രാവിലെ 9 മണി തൊട്ട് എനിക്ക് ഇറങ്ങാനുള്ളതാണ്. ബൈ.